തസ്കിയ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സലാഹുദ്ദീൻ എഴുപത്തി ഒമ്പത് മയ്യഫ് തസിദ് അഖിലംസിറബിലിൻ ഇലമിർഷമ അസ്വാബുലക്കവത്തുൻസമി

രക്തം എടുക്കുന്ന കൊത്തിവെക്കുക എന്ന പഴയ ചികിത്സ ആരെങ്കിലും ചെയ്താൽ അവന് ചൊറി പിടികൂടുന്നതാണ് കൊത്തിവെക്കുക കൊമ്പ് വയ്ക്കുക ഇത് രണ്ടും രണ്ടും ചികിത്സകളാണ് ഇന്നത്തെ അങ്കു പങ്ക്ചറിനോട് ഏകദേശം സാമി സാദൃശ്യമുള്ള ചികിത്സയാണ് ഫസ്റ്റ് ആ ഫസ്റ്റ് ചികിത്സ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഒഴിവാക്കണം ഉപ്പുള്ള ഭക്ഷണോ ഉപ്പോ കഴിച്ചുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ചൊറി വരാൻ സാധ്യത കൂടുതലാണ് വമംബിലൈലിൻ ലാമിറാത്തിഹി വശമാഅസാബു ലഘുവത്തുൻ രാത്രിയിൽ കണ്ണാടി നോക്കുന്നവൻ വമൻ ബി ലൈലിൻ ഒരാൾ രാത്രിയിൽ ആ തിഹി തൻ്റെ കണ്ണാടിയിലേക്ക് വശമാവ നോക്കി അങ്ങനെയുള്ള ഒരാൾ അസാബഹു ലഘുവത്വൻ അയാൾക്ക് ലഘുവത്ത് പിടികൂടും ലഘുവത്ത് എന്ന് പറഞ്ഞാൽ ചുണ്ട് ഒരു ഭാഗത്തേക്ക് കൂടിപ്പോകുന്ന അസുഖമാണത് അങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ് ലഘുവത്ത് അല്ലെങ്കിൽ അയ്യു മാസക്കമ്മ മറ്റെന്തെങ്കിലും രോഗങ്ങൾ മുഖത്ത് പിടികൂടും മുഖത്തിൻ്റെ പ്രസന്നയെ പ്രസന്നതയെ ബാധിക്കുന്നതോ ഷെയ്പ്പ് മാറ്റുന്നതോ ആയ ഏതെങ്കിലും രോഗം പിടിപെടും രാത്രി കണ്ണാടി നോക്കിയാൽ നല്ലതല്ല കമൽ നിബൈദിൻ വഹൂദ്ൻ ജാമ്യൻ കലീമ കോഴിമുട്ടയും മത്സ്യവും ഒന്നിച്ച് ഭക്ഷിക്കുന്നവന് ഇത്തരം അസുഖം പിടികൂടുന്നത് പോലെ കോഴിമുട്ടയും മത്സ്യം ഒന്നിച്ച് കഴിക്കരുത് അത് രണ്ടും ഒന്നിച്ച് കഴിച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ വരും അപ്പോൾ കോഴിമുട്ടയും മത്സ്യവും ഒന്നിച്ച് കഴിക്കരുത് രാത്രി കണ്ണാടിയിൽ നോക്കരുത് ഉപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള അവസ്ഥയിൽ കൊത്തിവെപ്പ് നടത്തരുത് ഇതുപോലെ വആക്കിരുൻ ബസ്വലൻ നിയൻ ബി അഷ്റത്തി അയ്യമിം ബി ഷെഹിറിൻ ഫുൽഫുൻ ഉള്ളി പച്ച വേവിക്കാത്ത ഉള്ളി ഒരു മാസത്തിലെ പത്തു ദിവസം ഒരാൾ ഭക്ഷിക്കുന്നു എന്നാൽ അത് അമിതമായ തോന്നിൽ ഭക്ഷിക്കുന്നു എന്നാൽ മുഖത്ത് കരിമംഗലം എന്ന് പറയുന്ന ഒരു അസുഖം വരും കറുപ്പും ചുവപ്പും ആയിട്ടുള്ള കളറിൽ ഒരുത്തരം കളർ ചേഞ്ചിങ് മുഖത്ത് അനുഭവപ്പെടും മുഖത്തിൻ്റെ ആ ഗ്ലാമർ നഷ്ടപ്പെടും ഉള്ളി വളരെ കുറച്ചു മാത്രമേ കഴിക്കാവൂ അതുകൊണ്ട് തന്നെ പച്ച ഉള്ളി കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ കഫത്തിന് തല ഉണ്ടാകും അതോടൊപ്പം മുഖത്ത് ഇങ്ങനെയുള്ള പാടുകൾ വീഴാൻ സാധ്യത കൂടുതലാണ് കള്ളും പാലും ഒന്നിച്ചു കഴിക്കുന്നവൻ വെള്ളപ്പാടി രോഗമുണ്ടാവും കള്ള് ഹറാമാണ് കുടിക്കാൻ പാടില്ല കള്ള് കുടിക്കുന്നതോടൊപ്പം പാലും കഴിച്ചാൽ എന്തായാലും അവർക്ക് വെള്ളപ്പാടി രോഗമുണ്ടാവും അതുകൊണ്ട് കള്ളു കുടിക്കാൻ ഹറാമാണ് അതോടൊപ്പം തന്നെ കള്ളും പാലും കുടിക്കുന്നവർക്ക് ഇത്തരം അസുഖങ്ങളും ഉണ്ടാവുകയും ചെയ്യും ജാമ്യൻ ലബനം ബിൽഹോത്തി മുൽത്തിമ മത്സ്യവും പാലും ഒന്നിച്ച് കഴിക്കുന്നവന് വെള്ളപ്പാണ്ടുണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നതുപോലെ ജാമ്യം ലബനം ബിൽഹോത്ത് മത്സ്യത്തോട് ചേർത്ത് മത്സ്യവും പാലും ഒന്നിച്ചു കഴിക്കാം അവനെ സംബന്ധിച്ചിടത്തോളം അവനും വെള്ളപ്പാണ്ട് രോഗം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇതൊക്കെ വിരുദ്ധാഹാരങ്ങളാണ് കോഴിമുട്ടയും മത്സ്യവും അതുപോലെ തന്നെ പാലും മത്സ്യവും ഇസ്ലാമിലെ ഇത്തരം കർമ്മശാസ്ത്ര ഈ ആരോഗ്യശാസ്ത്ര ആരോഗ്യശാസ്ത്രരംഗത്ത് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഹദീസികരുടെയും മുൻഗാമികരുടെയും ഒക്കെ വചനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ചെടുത്ത ഇസ്ലാമിക ഭക്ഷ്യ സംസ്കാരമാണ് ഇവിടെ പറയുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചില വിരുദ്ധ ആഹാരങ്ങളുണ്ട് അത് കഴിക്കുന്നത് ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കും എന്ന വസ്തുതയാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും വിരുദ്ധാഹാരങ്ങളോടായിരിക്കും നമുക്ക് അഭിരുചി ഉണ്ടാകുന്നത് എന്നതും മറ്റൊരു വിഷയമാണ്